നമസ്കാരം. ശിവഗിരി HS FM. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HS FM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. നമസ്കാരം. പോയ വാരം, അവതരണം സൗപർണിക അതീന്ദ്ര ഷൈൻ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ: അശാന്തി പടരുന്നു, ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥയ്ക്ക് പുറമെ കർഫ്യൂവും. പവർ പ്ലേ, ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. പേമാരി, നഗരം വീണ്ടും വെള്ളത്തിൽ. നിലനിൽപ്പ് ഭീഷണി, പ്രതിവർഷം 3000 കോടി ബാധ്യത. കനത്ത മഴ, വടക്കൻ ജില്ലകളിൽ ദുരിതം. കോവിഡ് നിയന്ത്രണം നീക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. കേരളയിൽ നഷ്ടപരിഹാരം ഇരട്ടിയിൽ കൂടുതൽ നൽകും, പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സിൽവർ ലൈനിൽ നിലപാട് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു കൂട്ടർക്ക് എതിർപ്പുള്ളത് കൊണ്ട് മാത്രം പദ്ധതി നടപ്പാക്കാതിരിക്കാനാവില്ല. രണ്ടിരട്ടിയാണ് നഷ്ടപരിഹാരം നൽകുന്നത്, അതിന് മുകളിൽ നൽകാനും സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളയിൽ പദ്ധതിയിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ചു മുഖ്യമന്ത്രി. കേരളയിൽ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവിശ്വാസ പ്രമേയ നടപടികൾക്ക് നാടകീയ അന്ത്യം. പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ടിരുന്ന ഇന്നലെ ഇമ്രാന്റെ ശുപാർശ പരിഗണിച്ച് പ്രസിഡന്റ് ആരിഫ് അലി ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. ഒപ്പം ഭരണത്തിനായി കാവൽ സർക്കാരിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പേമാരി, നഗരം വീണ്ടും വെള്ളത്തിൽ. തലസ്ഥാന നഗരത്തിൽ കനത്ത മഴ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കനത്ത കാറ്റോടുകൂടി മഴയെത്തിയത്. നഗരമേഖലയിൽ എല്ലായിടത്തും നല്ല മഴ ലഭിച്ചു. കടുത്ത വേനൽ ചൂടിൽ മഴ ആശ്വാസമായെന്നാലും കനത്ത മഴയിലും കാറ്റിലും ജില്ലയിൽ പലയിടങ്ങളിലായി നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച കാറ്റിൽ ദേശീയപാതയിലും വീടുകൾക്ക് മുകളിലും മരം കടപുഴകി വീണു. അപ്രതീക്ഷിത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി തുടർന്നാൽ KSRTCയിലെ ജീവനക്കാരെ നിലനിർത്താനാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്ന് മന്ത്രി ആന്റണി രാജു. പ്രതിസന്ധി ഒഴിവാക്കാൻ ഒരു വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കേണ്ടി വരും. ഇനിയുള്ള മാസങ്ങളിൽ ശമ്പളം കൃത്യമായി കൊടുക്കാൻ കഴിയില്ല. പ്രതിവർഷം 5000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഉള്ളതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം 2000 കോടി രൂപയുടെ സഹായമാണ് സർക്കാർ നൽകിയത്. എന്നാൽ ഇന്ധന ചെലവ് ഇപ്പോൾ പ്രതിദിനം വർദ്ധിച്ചു വരികയാണ്. കനത്ത മഴ, വടക്കൻ ജില്ലകളിൽ ദുരിതം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ വൈകിട്ടോടെ ശക്തമായ മഴ. കനത്ത മഴയും കാറ്റും വടക്കൻ ജില്ലകളിൽ കനത്ത നാശം വിതച്ചു. മലപ്പുറത്ത് നടക്കുന്ന ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നിർത്തിവച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിലെ പന്തൽ തകർന്നു. എറണാകുളം ജില്ലയിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പെയ്തത്. കൊച്ചിയിലും മൂവാറ്റുപുഴയിലും കോട്ടയത്തും കനത്ത മഴയും കാറ്റുമുണ്ടായി. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ആൾക്കൂട്ട നിയന്ത്രണവും സാമൂഹിക അകലം പാലിക്കലും അടക്കം ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള എല്ലാ നിയന്ത്രണങ്ങളുമാണ് നീക്കിയത്. അതേസമയം മാസ്കും വൃത്തിശുചിത്വവും തുടരണമെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. കോവിഡ് നിയമലംഘനത്തിന് ഇനി മുതൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള കേസ് ഉണ്ടാകില്ല. 2 വർഷം മുമ്പാണ് കോവിഡ് രൂക്ഷമായപ്പോൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. കേരളയിൽ നഷ്ടപരിഹാരം ഇരട്ടിയിൽ കൂടുതൽ നൽകും, പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പവർ പ്ലേ, ദേശീയ അസംബ്ലി പിരിച്ചുവിട്ടു. പേമാരി, നഗരം വീണ്ടും വെള്ളത്തിൽ. നിലനിൽപ്പ് ഭീഷണി, പ്രതിവർഷം 3000 കോടി ബാധ്യത. കനത്ത മഴ, വടക്കൻ ജില്ലകളിൽ ദുരിതം. കോവിഡ് നിയന്ത്രണം നീക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HS FM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. പുസ്തക പരിചയം, അവതരണം ഹംന മറിയം.
പ്രപഞ്ചത്തെക്കുറിച്ചും ഭൂമിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യ ശരീരത്തെക്കുറിച്ചും നൂറ്റാണ്ടുകളോളം നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾക്കുമേൽ അറിവിൻ്റെ വെളിച്ചം വീശിയത് ഓരോ കാലഘട്ടത്തിലുമുണ്ടായ മഹാഗ്രന്ഥങ്ങളാണ്. സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നും മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങളും പരിണാമത്തിന് വിധേയരാണെന്നും പ്രപഞ്ചം വികസിക്കുകയാണെന്നുമെല്ലാം നമ്മളെ പഠിപ്പിച്ചത് അവയാണ്. മനുഷ്യ ചരിത്രത്തെ, കാഴ്ചപ്പാടുകളെ, ശാസ്ത്രബോധത്തെ എല്ലാം അടിമുടി മാറ്റിയ രണ്ടു മഹാഗ്രന്ഥങ്ങളെ കുറിച്ച് കേൾക്കൂ. ജ്യാമിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഗണിത ശാസ്ത്രജ്ഞനാണ് യൂക്ലിഡ്, BC 300 കാലഘട്ടം. ഇദ്ദേഹം രചിച്ചു എന്ന് കരുതപ്പെടുന്ന 13 പുസ്തകങ്ങളുടെ സമാഹാരമാണ് ദി എലിമെന്റ്സ്. BC 300-നോടടുത്താണ് ഇത് രചിച്ചതെന്ന് കരുതുന്നു. സിദ്ധാന്തങ്ങളും നിർവചനങ്ങളും തെളിവുകളും അടങ്ങിയ ഗണിത വിജ്ഞാന ശേഖരമാണിത്. 19-ാം നൂറ്റാണ്ട് വരെ ഇത് ആധികാരിക ഗ്രന്ഥമായി തുടർന്നു. ഔഷധ സസ്യങ്ങൾ, അവയിൽ നിന്നുള്ള മരുന്ന് നിർമ്മാണം, അവയുടെ ഉപയോഗം എന്നിവ വിശദമാക്കുന്ന പുരാതന ഗ്രന്ഥമാണ് ഡിമെറ്റീരിയ മെഡിക്ക. റോമൻ സൈന്യത്തിൽ വൈദ്യനായിരുന്ന പെഡാനിയസ് ഡയോസ്കോറിഡസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ AD 50-70 ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് കരുതുന്ന ഈ കൃതിക്ക് 5 വാല്യങ്ങളുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇന്ന് നിങ്ങളോടൊപ്പം നക്ഷത്ര മഞ്ജീഷ്. 1987 പുറത്തിറങ്ങിയ മിന്നാമിനിങ്ങിൻ്റെ നുറങ്ങുവെട്ടം എന്ന സിനിമയിലെ മെല്ലെ മെല്ലെ മുഖപടം എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനരചന ONV സാർ, സംഗീതം ജോൺസൺ മാഷ്, സിനിമയിൽ പാടിയത് യേശുദാസ്. Thank you.
ഉള്ളൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടം നനിലാവിൻ്റെ കുളിരുകോരി മുറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിന് ശരി ഉത്തരം അയച്ചത് 7ാം ക്ലാസ്സിലെ മഹിമ. മഹിമയ്ക്ക് ശിവഗിരി HSFM അഭിനന്ദനങ്ങൾ. കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു. ഹന്നാജി എഴുതിയ വിധിച്ചതേ വരൂ എന്ന കഥ ഏത് പുസ്തകത്തിലേതാണ്? ഉത്തരം കഥാമൃതം. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ. മെല്ലെ മെല്ലെ മുഖപടം നീക്കി എന്ന സിനിമാഗാനം രചിച്ചതാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പ്രിയ കൂട്ടുകാരെ, ഇതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചു. പുതിയ വിഭവങ്ങളുമായി അടുത്ത ശനിയാഴ്ച 2 മണിക്ക് വീണ്ടും എത്തുന്നു ശിവഗിരി HSFM. നന്ദി.